നല്ല പാതി. രചന കീർത്തി എസ് കുഞ്ഞുമോൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. വയറിലൂടെ വട്ടം പിടിച്ച ആദിയുടെ കയ്യിലെ ചൂടേറ്റ് മീര കണ്ണുകൾ മെല്ലെ തുറന്നു. ഒരു നിമിഷം അവളൊന്ന് പകച്ചു. വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തോളം കഴിഞ്ഞിരിക്കുന്നു. അധികമൊന്നും സംസാരിക്കുന്ന പ്രകൃതമല്ല ആദിയുടേത്. എപ്പോഴും ഗൗരവം. എങ്കിലും തന്നോട് ചിലപ്പോഴൊക്കെ സ്നേഹത്തോടെ ചിരിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. തനിക്കൊരു കുറവും വരുത്തുന്നില്ല. ഇഷ്ടങ്ങളും താല്പര്യങ്ങളും തുടർന്നോളാൻ പൂർണ്ണ സ്വാതന്ത്ര്യവും നൽകി. പക്ഷെ ആദി തന്നെ ഇതുവരെ ഒന്ന് തലോടിയിട്ടില്ല, ചേർത്ത് പിടിച്ചിട്ടില്ല. എന്തിന്? ഒന്ന് സ്പർശിച്ചിട്ട് പോലുമില്ല. എന്നാൽ ഇന്ന് ആദ്യമായി. അതോർത്തപ്പോഴേക്കും അവളുടെ കണ്ണുകളിൽ നനവ് പടർന്നു. ആദിയുടെ മനസ്സിൽ തന്നോടുള്ള ഇഷ്ടക്കേടിൻ്റെ കാരണങ്ങൾ തിരഞ്ഞ ഒരുപാട് രാത്രികൾ അവളെ വേദനിപ്പിച്ച് കടന്നുപോയി കഴിഞ്ഞിരുന്നു. എങ്കിലും ഇതുവരെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും യാതൊരു പരിഭവവും പരാതിയും മീരാവിനെ അറിയിച്ചിട്ടില്ല. കാരണം തന്നെ പോലെ ഒരു അനാഥ പെണ്ണിനെ സ്വന്തം ജീവിത പങ്കാളിയായി ആദി സ്വീകരിച്ച പോലും മഹാഭാഗ്യമായി അവൾ കരുതി. സ്വന്തമെന്ന് പറയാൻ വകയിലൊരു മുത്തശ്ശിയും അകന്ന കുറച്ച് ബന്ധുക്കളുമേ ആദിക്കുണ്ടായിരുന്നുള്ളൂ. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചു. എങ്കിലും പഠിപ്പും പണവും സൗന്ദര്യമൊക്കെ നോക്കുമ്പോൾ ആദിക്ക് എത്രയോ നല്ല പെൺകുട്ടികളെ കിട്ടുമായിരുന്നു തന്നേക്കാൾ. അപ്പോൾ താൻ ശരിക്കും ഭാഗ്യവതിയാണെന്ന് അവൾ സ്വയം ആശ്വസിച്ചു. പതിയെ എല്ലാം ശരിയാവും. എല്ലാ അർത്ഥത്തിലും ആദി തന്നെ സ്വീകരിക്കുന്ന ഒരു ദിവസം വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. മീര, വേദന കുറവുണ്ടോ ഇപ്പോൾ? ചുറ്റിപ്പിടിച്ച കൈകളാൽ അവളുടെ വയറിൽ നിന്ന് അയച്ചുകൊണ്ടവൻ ചോദിച്ചു. കുറവുണ്ട്. ഈ വെള്ളം കുടിച്ചോളൂ, മല്ലിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചാ വേദന കുറയും. ആദി ഫ്ലാസ്കിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്ന് അവളുടെ ചുണ്ടോടടുപ്പിച്ചു. മല്ലിയുടെ ചവർപ്പിലും ആ വെള്ളത്തിനൊരു പ്രത്യേക മധുരമുണ്ടെന്ന് അവൾക്ക് തോന്നി. കഴിഞ്ഞ മാസം വരെ വേദനയിൽ പുളയുന്ന ഈ ദിനങ്ങളിൽ താൻ ഒറ്റക്കായിരുന്നു. ഇന്നിപ്പോൾ ആദിയുടെ സ്നേഹ സാമീപ്യങ്ങൾ വല്ലാത്തൊരു ആശ്വാസം നൽകിയെന്നോർത്ത് അവൾ ഏറെ സന്തോഷിച്ചു. ഇനി താൻ ഉറങ്ങിക്കോളൂ, അപ്പോൾ വേദന അറിയില്ല. ആദി പുതപ്പെടുത്ത് അവളെ പുതപ്പിച്ച് മുറിയിൽ നിന്ന് പോകുമ്പോൾ മീരയുടെ മനസ്സ് അവൻ്റെ സാമീപ്യം വീണ്ടും കൊതിച്ചു. അവനോട് ചേർന്നിരിക്കാൻ, ആ തോളിലൊന്ന് തലചായ്ക്കാൻ, അവൻ്റെ നെഞ്ചോരം ചേർന്ന് കിടന്ന് ആ ഹൃദയം ഇടിപ്പൊന്ന് കാതോർക്കാൻ. പക്ഷേ ഒന്നും മിണ്ടാതെ ഏറെ പ്രതീക്ഷകളുമായി അവളെപ്പോഴോ ഉറങ്ങി. പിന്നീടുള്ള ദിവസങ്ങൾ വീണ്ടും പഴയതുപോലെ കടന്നുപോയി. സ്നേഹത്തോടെ ഇടക്കൊക്കെ സംസാരിക്കുമെങ്കിലും പരിചിതരായ രണ്ട് സുഹൃത്തുക്കളെപ്പോലെ മാത്രം അവൾ ഇടപഴകി. ആദിയുടെ മനസ്സിൽ എനിക്ക് വെറും ഒരു സുഹൃത്തിൻ്റെ സ്ഥാനമേ ഉള്ളൂ. അതോ ഇനി ആദിയുടെ സങ്കല്പത്തിലെ പെൺകുട്ടിയല്ലേ ഞാൻ? അപ്പോൾ ശരിക്കും എന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ വിവാഹം കഴിച്ചത്? ആരുടെയെങ്കിലും നിർബന്ധത്തിലായിരുന്നോ ഈ വിവാഹം? ഇനി മറ്റാരെങ്കിലും ആ മനസ്സിലുണ്ടാവുമോ? 1000 തവണ അവളോട് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷെ ഒരിക്കലും ആദിയൊന്നും അറിയിച്ചില്ല. അവൻ ചോദിച്ചതിനൊക്കെ മറുപടി നൽകി. അവൻ്റെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്ത് അവൾ ആ വീട്ടിൽ ഒതുങ്ങിക്കൂടി. അങ്ങനെ ദിവസങ്ങൾ, മാസങ്ങളായി. അവൻ അവളിൽ നിന്ന് പലപ്പോഴും അകലം പാലിച്ചു. വീട്ടിൽ നിന്നും അടുത്തപ്പോൾ ഇടക്ക് മുടങ്ങിപ്പോയ നൃത്തപഠനം വീണ്ടും തുടങ്ങാൻ മീര തീരുമാനിച്ചു. ആദിക്കും പൂർണ്ണ സമ്മതമായിരുന്നു. മീര, ക്ലാസ്സിൽ നിന്നും മടങ്ങി വരുമ്പോൾ പരിചിതമായ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഖ, കോളേജിലെ തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി. ഡീ, കെട്ടിയവനെ കിട്ടിയപ്പോൾ നമ്മളൊക്കെ മറന്നു അല്ലേ? ഏയ്, അതൊന്നല്ല ശിഖ, നിന്നെ ഞാനങ്ങനെ മറക്കുമോ? പിന്നെ ഓരോ സാഹചര്യം. പിന്നെ പിന്നെ ഇപ്പം ആദി ഉണ്ടല്ലോ കൂട്ടിന്, പിന്നെ എന്തിനാ ഞാൻ അല്ലേ? എന്ത് പറയും നിൻ്റെ ആദി? ആളെങ്ങനെയാടി, റൊമാൻറ്റിക്കാണോ? മീര വെറുതെ ഒന്ന് മൂളി. ഞാൻ നിൻ്റെ കാര്യത്തിൽ ഒത്തിരി ഹാപ്പിയാണ് മീര. നീ ഇത്രയും കാലം സങ്കടപ്പെട്ടതിന് ദൈവം നിനക്കൊരു നല്ല ലൈഫ് തന്നല്ലോ. മീര എല്ലാം കേട്ട് ചിരിക്കാൻ ശ്രമിച്ചു. ആ പിന്നെ ഒരു വിശേഷം കൂടിയുണ്ട്. എൻ്റെ മഹിയേട്ടിനെയും വീട്ടുകാരുടെ ദേഷ്യവും വാശിയൊക്കെ അവസാനിച്ച് ഞങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞതിഥി കൂടി വരാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഹാപ്പി. ഏട്ടൻ്റെ അമ്മയും അച്ഛനെ കാണാൻ വന്നിരുന്നു. ശരിക്കും? എന്നിട്ട് ഇപ്പോഴാണ് പറയുന്നത്? ഇതാദ്യം പറയണ്ടടി. മീര മനസ്സറിഞ്ഞ് ഒരുപാട് നാളിന് ശേഷം ഒന്ന് സന്തോഷിച്ച്. മോളെന്ന് ഇതുപോലൊരു വാർത്ത തന്നെ അറിയിക്കുന്നത്? അടുത്ത് തന്നെ ഉണ്ടാവുമോ? ഷിഖ അത് പറഞ്ഞ് അവളെ നോക്കി കണ്ണിറുക്കി. അതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. നിറഞ്ഞു വന്ന കണ്ണുകൾ ഷിഖയ്ക്ക് മുന്നിൽ മറച്ചു പിടിക്കാൻ മീര നന്നേ പരാജയപ്പെട്ടു. ഒടുവിൽ തൻ്റെ എല്ലാ വിഷമങ്ങളും അവൾ ഷിഖയോട് തുറന്നു പറയുമ്പോൾ ആ മനസ്സിൽ നേരിയൊരു ആശ്വാസം തോന്നി. മീര, ആദ്യം അയാളോട് നീ മനസ്സോർന്ന് സംസാരിക്കണം. നീ ഒരു പാവയല്ല, വികാരങ്ങളും വിചാരങ്ങളും ഒരു പെണ്ണാണ്. അയാളുടെ ഭാര്യയാണ് നീ. നിന്നെ അങ്ങനെ കാണാൻ അയാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം നീ ചോദിച്ചറിയണം. മീര, എന്തിനാ ഇങ്ങനെ സ്വയം നീർന്ന്? ഏറെ നേരം അവൾ മീരയെ സമാധാനിപ്പിച്ചു. പിരിയുമ്പോഴും എല്ലാം ആദിയോട് തുറന്ന് സംസാരിക്കുന്നതിനെ കുറിച്ച് അവൾ മീരയെ ഓർമ്മിപ്പിച്ചു. വീട്ടിലെത്തി ഓരോന്ന് ഓർത്തവൾ ഏറെ നേരം കരഞ്ഞു. സമയം വൈകിയതുപോലെ അവൾ അറിഞ്ഞില്ല. പെട്ടെന്ന് മുറിയിൽ ലൈറ്റ് തെളിഞ്ഞപ്പോൾ മീര വീണ്ടും കണ്ണുകളടച്ച് കുനിഞ്ഞിരുന്നു. ആദി എന്തൊക്കെയോ അവളോട് ചോദിച്ചെങ്കിലും ഒന്നിനും മറുപടി പറഞ്ഞില്ല. പതിയെ ആദി അവളെ തട്ടി വിളിച്ചു. ഉടനെ ഏങ്ങി കരഞ്ഞുകൊണ്ടവൾ ആദിയെ എറുകെ പുണർന്നു. പെട്ടെന്നുള്ള മീരയുടെ പ്രവൃത്തി അവനാകെ പകച്ചു.
പക്ഷെ അവളുടെ കൈകൾ വിടുവിച്ചുകൊണ്ട് അവൻ അകന്നു മാറുമ്പോൾ ആ മുഖത്ത് പരിഭ്രമവും ഭയമൊക്കെ മിന്നിമറഞ്ഞു. ആദി, എനിക്കറിയണം, നിങ്ങൾക്ക് എന്നെ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ലേ? എന്താണ് എൻ്റെ കുറവ്? ഒന്ന് പറഞ്ഞു തരുമോ? ശരിയാ, ഞാൻ ആരോരും ഇല്ലാത്തവളാണ്. ഒന്നും ആഗ്രഹിക്കാൻ എനിക്ക് അവകാശമില്ല. എങ്കിലും നിങ്ങളെൻ്റെ കഴുത്തിലെ താലിയാർത്തി മുതൽ കുഞ്ഞു കുഞ്ഞു മോഹങ്ങൾ എനിക്കുമുണ്ട്. നിങ്ങളെൻ്റെ ഒരു കാര്യത്തിലും കുറവ് വരുത്തുന്നില്ല. പക്ഷേ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. നിങ്ങളൊന്ന് ചേർത്ത് അണച്ചെങ്കിലെന്ന്, ഒന്ന് തലോടിയിരുന്നെങ്കിലെന്ന് എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നും ഒരു ഭാര്യയോടുള്ള ഇഷ്ടം പോലും ആ കണ്ണുകളിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്ന് പറഞ്ഞു തരുവാതി, ഞാൻ നിങ്ങൾക്ക് ചേർന്നവളല്ലേ, എങ്കിലും ഒഴിഞ്ഞുതരാം. പക്ഷേ കാരണം എനിക്കറിയണം, എന്താണ് എൻ്റെ തെറ്റെന്ന്. അത്രയും പറഞ്ഞവൾ പൊട്ടിക്കരഞ്ഞു. ഒടുവിൽ ആ കരച്ചിൽ നേർത്തു തുടങ്ങിയപ്പോൾ ആദ്യ അവൾക്ക് അഭിമുഖമായിരുന്നു. മീര തെറ്റുകാരൻ ഞാനാണ്. എന്നെ പോലെ ഒരാൾ ഒരു വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു. മീര സംശയത്തോടെ ആദ്യയെ നോക്കി. ഇന്നത്തെ പോലെ സുഖസൗകര്യങ്ങളൊന്നും നിറഞ്ഞതല്ലായിരുന്നു എൻ്റെ കുട്ടിക്കാലം. അച്ഛൻ കൂലിപ്പണിക്കാരനായിരുന്നെങ്കിലും അച്ഛനും അമ്മയും ഞാനുള്ള ആ വീടൊരു സ്വർഗമായിരുന്നു. നാട്ടിലെ പൂരം കഴിഞ്ഞ് ഞാനും അച്ഛനും മടങ്ങിയെത്തിയ ആ രാത്രി അമ്മക്കൊപ്പം മറ്റൊരാളെ കണ്ട 8 വയസ്സുകാരന് ഒന്നും മനസ്സിലായില്ല. പക്ഷേ അച്ഛനും അമ്മയും തമ്മിലുള്ള വാക്കേറ്റങ്ങൾക്കിടയിൽ നിന്ന്, അച്ഛൻ്റെ കണ്ണീരിൽ നിന്ന് അമ്മ ചീത്തയാണെന്ന് ഞാൻ അറിഞ്ഞു തുടങ്ങിയിരുന്നു. പിറ്റേ ദിവസം ഒരു മുഴം കയറിൽ തൂങ്ങിയാണെന്ന് അച്ഛനെയാണ് ഞാൻ കണ്ടത്. ഒരു നെടുവീർപ്പോടെ ആദ്യം വീണ്ടും തുടർന്നു. മരണവീട്ടിൽ ആളും ആരവും ഒഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും അമ്മയും മാത്രമായി. പിന്നെ അമ്മയോട് പറ്റിച്ചേർന്ന് കിടന്നുറങ്ങുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല ആ ചീത്ത മനസ്സ്. രാത്രികളിൽ എനിക്കരികിൽ നിന്ന് അപ്രത്യക്ഷമാവുന്ന അമ്മയുടെ അടക്കി പിടിച്ച ശബ്ദം ഒരു ചുമരിനപ്പുറത്ത് എനിക്ക് കേൾക്കാമായിരുന്നു. ഒപ്പം ഒരു പരിചിതമായ ശബ്ദവും. പിന്നെ പിന്നെ അമ്മ രാത്രി എൻ്റെ കൂടെ കിടക്കാനേ വരാതെയായി. പതിയെ ചുറ്റുമുള്ളവരും പറഞ്ഞു തുടങ്ങി അമ്മ ചീത്തയാണെന്ന്. ഒപ്പൊരു വിളിപ്പേരും എനിക്ക് ചാർത്തി തന്നു, പിഴച്ചവളുടെ മകനെന്ന്. ഒടുവിൽ അമ്മയെ ഞാൻ മറ്റൊരാളോടൊപ്പം മോശമായ രീതിയിൽ കണ്ട ആ രാത്രി അവരമ്മയെന്ന് വിളിച്ചതിന് ഞാൻ എന്നെ സ്വയം ശപിച്ചു. അവർ ചീത്തയാണെന്നും എൻ്റെ അച്ഛൻ മരിക്കാൻ കാരണമായത് അവരാണെന്ന് പറഞ്ഞ ആ രാത്രി ഞാൻ ഉറങ്ങിയില്ല. വീടിന് പുറകിൽ വെച്ച് പതിരുന്ന അമ്മയുടെ കാമുകൻ്റെ നെഞ്ചിലേക്ക് ഒരു കത്തി കുത്തിക്കയറ്റുമ്പോൾ മനസ്സിൽ പകയായിരുന്നു ആ സ്ത്രീയോട്. പക്ഷെ അവരെ കൂടെ കൊല്ലാൻ മനസ്സുറപ്പില്ലാതെ പോയി. പിന്നെ ജുവൈനൽ ഹോമിൽ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് ശേഷം തിരികെ അവരുടെ അടുത്ത് പോകാൻ മനസ്സനുവദിച്ചില്ലെങ്കിലും അച്ഛനുറങ്ങുന്ന മണ്ണിലേക്ക് തിരിച്ചു പോകാൻ തോന്നി. പക്ഷേ വീണ്ടും മനമടുപ്പിക്കുന്ന കാഴ്ചകൾ, എന്നെ സ്വന്തം അമ്മയുടെ കൊലപാതകമാക്കുമെന്ന് തോന്നിയപ്പോൾ ഞാൻ നാട് വിട്ടു. പിന്നീട് വെറുപ്പായിരുന്നു ഓരോ സ്ത്രീകളോടും. എല്ലാവരും അമ്മയെപ്പോലെ ആവുമെന്ന തോന്നൽ എന്നൊരു സ്ത്രീ വിരോധിയാക്കിയിരുന്നു. ഈ വിവാഹം എൻ്റെ സുഹൃത്തുക്കളുടെയും പിന്നെ ഡോക്ടറുടെയും നിർദ്ദേശപ്രകാരമായിരുന്നു. ഡോക്ടറുടെയോ? അതെ, അപ്രിയമായ കാഴ്ചകൾ ജീവിതത്തിൽ ഏൽപ്പിച്ച മുറിവുകൾ മനസ്സിൻ്റെ പോലും താളം തെറ്റിച്ചിരുന്നു. നാട് വിടുമ്പോൾ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് പിന്നീട് ഒരു ഓർഫനേജിലെത്തി. ഇടയ്ക്കിടയ്ക്ക് എന്നെ തേടി വരുന്ന എൻ്റെ മുത്തശ്ശിയില്ലേ, അവരെൻ്റെ ബന്ധുവല്ല, അവിടെയുള്ളതാണ്. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ നിലയിലെത്തി. ഇനി തനിക്ക് എന്നെ വിട്ടു പോവാം, ഞാനൊന്നിനും തടസ്സമാവില്ല. എന്നെപ്പോലൊരു മാനസിക രോഗിയുടെ ഭാര്യയെ നശിപ്പിക്കേണ്ടതല്ല തൻ്റെ ജീവിതം. ഈ ബന്ധം തനിക്ക് ഉപേക്ഷിക്കാം, എന്നാലും ഒരു സുഹൃത്തായിട്ട് എന്ത് സഹായത്തിനും ഞാനുണ്ടാവും എന്നു. അത്രയും പറഞ്ഞാൽ ആ മുറിയിൽ നിന്ന് പോയപ്പോൾ അവളും മൂകയായി നിന്നു. പിറ്റേന്ന് മീരയെ കാണാതെ വന്നപ്പോൾ അവൾ പോയിരിക്കുമെന്ന് ആദ്യം ഊഹിച്ചു. പക്ഷേ തിരികെ ഓഫീസിൽ നിന്നെത്തിയപ്പോൾ വഴിക്കണ്ണുമായി ഒരു നിറപുഞ്ചിരിയോടെ മീര അവന് മുന്നിലുണ്ടായിരുന്നു. അവൻ ആശ്ചര്യത്തോടെ അവളെ നോക്കുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ബാഗുമായി അവൾ അകത്തേക്ക് പോയി. അവനുള്ള ചായയുമായി വന്നു. പലതും പതിവുള്ള കാര്യങ്ങളെങ്കിലും മീരയിലെ നിറഞ്ഞ പുഞ്ചിരിയും വാതോരാതെയുള്ള വിശേഷം പറച്ചിലൊക്കെ ആദിക്ക് പുതുമയോ അത്ഭുതവുമായിരുന്നു. പിന്നീട് മീര ആദിയുടെ നിഴലായി പിന്നാലെ നടന്നു. അവനോട് അവൾ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. മഴ നനഞ്ഞു വരുമ്പോൾ ശകാരിച്ചും തല തുവർത്തിക്കൊടുത്തും നെറുകളിൽ രാസ്നാദി തിരുമ്മിയും ഒരു പനി വരുമ്പോൾ ഉറങ്ങാതെ കൂട്ടിരുന്നു. തലവേദനിക്കുമ്പോൾ മെല്ലെ തലോടിയും താരാട്ടുപാടി തഴുകി ഉറക്കിയും അവളൊരു കൊച്ചുകുട്ടിയെപ്പോലെ അവനെ നോക്കി. പതിയെ ആദ്യം അവൻ്റെ സങ്കടവും സന്തോഷവും അങ്ങനെ എല്ലാ വിശേഷങ്ങളും അവളോട് പങ്കുവെക്കാൻ തുടങ്ങിയപ്പോൾ ഇരു മനസ്സുകളും തമ്മിലുള്ള അകലം പതിയെ ഇല്ലാതാവുന്ന് ഇരുവരും അറിഞ്ഞു. മീര, ആഹാ, ആദ്യം നേരത്തെ എത്തിയോ? ആദ്യം അവൾക്ക് നേരെ ഒരു പൊതി നീട്ടി തുറന്നു നോക്കാൻ പറഞ്ഞു. ചിലങ്ക? മീര ഒത്തിരി സന്തോഷത്തോടെ അതണിഞ്ഞു. മീര, എനിക്ക് വേണ്ടി 2 ചൂട് വെക്കാമോ? ഇപ്പോഴോ? പിന്നെ ആവട്ടെ ആദി. ഇല്ല, എനിക്കിപ്പോൾ കാണണം. അവൻ കുട്ടികളെപ്പോലെ വാശി പിടിച്ചപ്പോൾ അവൾ സമ്മതിച്ചു. അവൾ ചൂടുകൾ വെക്കുമ്പോൾ ആദിയുടെ കണ്ണുകൾ തിളങ്ങി ഒത്തിരി സന്തോഷത്തോടെ. മതി, ഞാൻ ക്ഷീണിച്ചു ആദി, അത് പറഞ്ഞ് അവൾ തറയിലിരുന്നു. മടിച്ചി ചിരിച്ചുകൊണ്ടവൻ അവൾക്കരികിൽ ചെന്ന് ചേർന്നിരുന്നു. പതിയെ അവൻ അവളുടെ മടിയിലേക്ക് ചാഞ്ഞു. മീര മെല്ലെ അവൻ്റെ മുടിയിഴകളിൽ തഴുകി. മീര, ഞാനിന്ന് ഡോക്ടറെ കണ്ടിരുന്നു. അത് കേട്ട് അവളൊന്ന് പരിങ്ങി. എന്നിട്ട്? താൻ ഡോക്ടറെ പോയി കണ്ടതും നിങ്ങൾ സംസാരിച്ചൊക്കെ ഡോക്ടറിനോട് പറഞ്ഞു. ആദ്യം പതിയെ എഴുന്നേറ്റ് അവളെ തൻ്റെ നെഞ്ചോട് അണച്ചു. മീര,
നീ എന്തിനാ നീ ഇങ്ങനെ സ്നേഹിക്കുന്നേ? ആദി ഇങ്ങനെ നെഞ്ചിൽ ചേർന്നെന്ന് ഉള്ളിലെ സങ്കടങ്ങളും സന്തോഷങ്ങളും എൻ്റേത് കൂടി ആക്കണമെന്ന് ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നും ശാരീരിക ബന്ധത്തിനും ലൈംഗികതക്കുമൊക്കെ അപ്പുറം സ്വന്തം ജീവിത പങ്കാളി എല്ലാ സുഖവും ദുഃഖവും പങ്കുവെച്ച് ഒന്ന് ചേർത്തണക്കുമ്പോൾ, ഒന്ന് സാന്ത്വനിപ്പിക്കുമ്പോൾ ഒരു പെണ്ണിന് കിട്ടുന്ന സുരക്ഷിതത്വം, അത്രയും ഞാനും ആഗ്രഹിച്ചിരുന്നുള്ളൂ. ദേ ഇതുപോലെ പിന്നെ സ്നേഹിക്കാൻ ഇനി ഭൂമിയിൽ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ആദ്യം 8 വയസ്സിൽ ഞാനൊരു അനാഥനായി. അതുവരെ ഞാൻ ഒത്തിരി സ്നേഹിച്ച അമ്മയുടെ ചതി എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. അവരെ ഞാൻ വെറുത്തു. എല്ലാ സ്ത്രീകളെയും എല്ലാവരും അവരെപ്പോലെയെന്ന് ധരിച്ചു. പക്ഷേ നീ ആ ധാരണകളൊക്കെ ആദ്യമേ മാറ്റിമറിച്ചിരുന്നു. നഷ്ടപ്പെട്ടെന്തോ തിരിച്ചു കിട്ടുന്നതായി ഞാൻ അറിഞ്ഞു. പക്ഷേ നിന്നെ ചേർത്തണക്കാൻ മനസ്സാഗ്രഹിക്കുമ്പോഴും മറുവശത്ത് കാമം തലക്ക് പിടിച്ച് അച്ഛനെയും എന്നെയും വഞ്ചിച്ച ആ സ്ത്രീയുടെ ഓർമ്മകൾ മനസ്സ് മടുപ്പിച്ചു. ആദി പഴയതൊന്നും ഇനി ചെയ്യഞ്ഞെടുക്കേണ്ട, എല്ലാം മറന്നേക്ക്. മനസ്സ് മടുപ്പിച്ച ആ കാഴ്ചകളേക്കാൾ മനോഹരമായ ചിത്രം ഇന്നെൻ്റെ മനസ്സിലുണ്ട്, നിന്റെ മുഖം. നീ മാത്രമാണ് മീര ഇപ്പം എൻ്റെ മനസ്സ് നിറയെ, നീ മാത്രം. ആദിയുടെ വാക്കുകൾ കേട്ട് മീരയുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. 8 വയസ്സിൽ നഷ്ടപ്പെട്ടു പോയ സ്നേഹം ഒരമ്മയായി, സഹോദരിയായി, കൂട്ടുകാരിയായൊക്കെ നീ എനിക്ക് തന്നു കഴിഞ്ഞു. മറ്റാരും നൽകാത്ത പോലെ ഇനി എൻ്റെ നല്ല പാതിയായി മീര നീ എൻ്റെ കൂടെ ഉണ്ടാകുമോ? മറുപടിയായി അവളവൻ്റെ നെഞ്ചിൽ വീണ് തേങ്ങി കരയുമ്പോൾ അവനവളുടെ മൂർധാവിൽ പതിയെ ചുംബിച്ചു